ഹലോ നമസ്കാരം. ഇന്ന് രാത്രി നാളോടിയാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എപ്പോഴും പലരും ചോദിക്കാറുണ്ട് നമ്മൾ എടുത്തില്ലെന്ന്. സമയക്കുറവുകൊണ്ട് നമുക്ക് വീഡിയോ പലപ്പോഴും റെഡി ചെയ്യാൻ പറ്റുന്നില്ല. ചില മാസം കൂടിയാണ് ഈ വീഡിയോ വരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ നെല്ലിക്ക ഉപ്പിലിടുന്നതാണ് കാണിക്കുന്നത്. അത് ഈസിയായിട്ട് എളുപ്പം നേടാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉപ്പിലിട്ട നെല്ലിക്കയുടെ അതേ റെസിപ്പിയായിട്ട് വരുന്നത്. അതിന് നമുക്ക് വേണ്ടത് ഈ കഴിഞ്ഞ ദിവസം കടയിൽ പോകുന്ന വെച്ചാൽ നെല്ലിക്കയാണ്. ഇവിടെ 8.99 നമുക്ക് 49 വിലയാണ് നെല്ലിക്ക. ഇതാണ് നമ്മുടെ നെല്ലിക്ക. അതിന് വേണ്ട സാധനങ്ങൾ അല്പം കുരുമുളക് ഒരു 2-3 ഗ്രാമ്പു, ഇഞ്ചി, പച്ചമുളക്. പച്ചമുളക് നമുക്ക് കാന്താരി ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടല്ലേ കാന്താരി അത് നല്ലത്. രണ്ട് വെളുത്തുള്ളി അരി, ഇത്രയും സാധനങ്ങൾ. പിന്നെ നമുക്ക് ഉപ്പ്, കല്ലുപ്പ് എടുത്തേക്കുന്നു, കല്ലുപ്പ്. പിന്നെ 1-2 സ്പൂൺ വിനാഗിരി. ഇത്രയും സാധനമാണ്. പിന്നെ ഇതുപോലൊരു 2 ഗ്ലാസ് വേണം. നമുക്കിവിടെ കപ്പ് കൂടി കിട്ടുന്ന ഗ്ലാസ് മേടിച്ച് ഇതുപോലെ കഴുകി വെച്ച് വെച്ചാൽ ഇതുപോലെ ചെറുക്കിട്ട് വേണം. ഒരു 2 ഗ്ലാസ് വേണ്ടത്. ഇത്ര സാധനം മതി നമുക്ക് ഉപ്പിലിട്ട് ഉണ്ടാക്കാൻ. ഈ നെല്ലിക്കായ്ക്ക് നമുക്ക് ഇതുപോലെ നമ്മൾ ഉപ്പ് വരിയൊക്കെ പിടിക്കാൻ വേണ്ടി ഇതിലൊരു വരയിട്ട് കൊടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് വരയിട്ട് കൊടുക്കും, അല്ല വരയിട്ട് കൊടുക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ ഓർക്ക് വെച്ചൊന്ന് കുത്തി കൊടുത്താലും മതി. ഇടയ്ക്കൊക്കെ ഒന്ന് ഇത് ഇരി ഉപ്പ് കൊടുത്തേരാൻ വേണ്ടി. നമുക്ക് ഇത് എല്ലാം വരഞ്ഞ് ഇട്ടേക്കാണ്. ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരുപാട് സ്റ്റീലിൻ്റെ ആയിരിക്കുന്നത് അലുമിനിയം ഒരുപാട്. ഞാൻ നമ്മുടെ ഈ വിനാഗിരി ആക്കണം ഇതുപോലെ തീ കൊടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച കുരുമുളക്, അതുപോലെ ഗ്രാമ്പ്, അതുപോലെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. വെളുത്തുള്ളിയൊക്കെ 2 അല്ലി മതി. പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിന് ആവും. കാന്താരി ആയിരുന്നു നല്ല കാന്താരിക്കാത്ത. ഇതിലേക്ക് നമ്മൾ ഒരു നൈപ്പ്, വിനാഗിരി, ഉപ്പ്. ഉപ്പ് നമ്മൾ ഇച്ചിരി ഏറെ കിട്ടണം. ഉപ്പ് കിട്ടുന്നാണല്ലോ പറയുന്നത്. ഇപ്പം കല്ലുപ്പ് ഞാൻ തന്നെ ഉപ്പിനെ നോക്കിയിട്ട് നമ്മൾ ഇപ്പം വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു, കുരുമുളക് ഇട്ടു, ഗ്രാമ്പ് ഇട്ടു. ഇനി നമ്മളൊരു സ്പെഷ്യൽ സാധനമാണ് ചേർക്കാൻ. ഇതിനകത്ത് അല്പം മസാലയാണ് ചേർത്തത്. ഈ പുളിയും ഉപ്പും ഇതെല്ലാം അത് ഉപ്പും ചേരുന്നതുകൊണ്ട് ഇച്ചിരി മധുരം എന്നാണ്. അതുകൊണ്ട് ഇച്ചിരി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഉപ്പ് നല്ല ടേസ്റ്റ്. പിന്നെ നമുക്ക് ഇതൊരു ഇപ്പം ഇങ്ങനെ ഒരു 3/4 തിളയായി കഴിയുമ്പോൾ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്കയെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം നമ്മളിപ്പോൾ തിളച്ച് വന്ന ഈ തിളഞ്ഞ് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നെല്ലിക്കാൻ ഇട്ടു കൊടുക്കണം. ഇതും നല്ലപോലെ തിളച്ചു ഒന്ന് തിളച്ചാൽ മതി. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ശരിക്കും സോഫ്റ്റ് ആവും. തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറിയതിന് ശേഷം നമ്മൾ ഈ ബോട്ടിലിനകത്ത് ഇട്ടിട്ട് അടച്ച് വെക്കും. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നില്ല. 2 ദിവസം കഴിയുമ്പോൾ അതിൻ്ന്റെ ഉപ്പ് വിരിയും ഒക്കെ അതിൻ്റെ പിടിക്കത്തുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കുഴപ്പമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ അതായാണ് നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത്. നമ്മളിതുപോലൊരു നെസ്കോപ്പിയുടെ ബോട്ടിൽ ഇതുപോലെ തീർത്ത് കഴിയുമ്പോൾ എടുത്ത് കളയാതിരുന്നാൽ മതി. ഇതുപോലെ എടുത്ത് ഇതിനകത്ത് വിടാൻ പറ്റും. ഗ്ലാസ് ബോട്ടിലാണ് ഇതെല്ലാം നെല്ലിക്കാണ് നമ്മൾ ഇട്ടുന്നത്. ഓക്കെ.